മാരാമൺ കൺവെൻഷന്റെ ചരിത്രത്തിൽ ആദ്യമായി യുവജനവേദിയിൽ സാന്നിധ്യം അറിയിച്ച ട്രാൻസ്ജെൻഡേഴ്സ് സമൂഹം മാറ്റിനിർത്തുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ സഭയുടെ ഭാഗമാക്കാൻ വേണ്ടത് ചെയ്യുമെന്ന് മാർത്തോമ മെത്രാപ്പൊലീത്ത ഉറപ്പു നൽകി. സമൂഹത്തിൽ ട്രാൻസ്ജെൻഡറുകൾ നേരിടുന്ന അവഗണനയും പ്രശ്നങ്ങളും ഊന്നിപ്പറഞ്ഞായിരുന്നു യുവജനവേദിയിലെ പ്രസംഗം. കുടുംബത്തിനു പോലും വേണ്ടാത്തവരാണ് പലരും. വിദ്യാഭ്യാസവും ജോലിയും മിക്കവർക്കും സ്വപ്നം മാത്രമാണെന്ന് ദില്ലിയിൽ താമസമാക്കിയ സെലിൻ തോമസ് പറഞ്ഞു. ഞങ്ങൾ ചെയ്യുന്ന തെറ്റെന്താണ്? ഒരു ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ ഒരു അർദ്ധനാരിയായി ജനിച്ചതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? ഇത് ഞങ്ങളുടെ തെറ്റാണോ? ഈ ലിംഗഭേദം കൊണ്ട്, ലിംഗഭേദം, ലിംഗവ്യത്യാസം കൊണ്ട് ജനങ്ങൾ ഇത്രമാത്രം വ്യത്യാസമായി പെരുമാറുവാനുള്ള കാരണം എന്താണ്? സർക്കാരിന്റെ പ്രഖ്യാപനങ്ങൾ പലതും നടപ്പാക്കുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. സുപ്രീംകോടതി വിധി വരെ കാത്തിരിക്കേണ്ടി വന്നു നമുക്ക് കേരള ഗവൺമെന്റ് പോളിസി കൊണ്ടുവരാൻ. എന്നാൽ ആ പോളിസി വെറും കടലാസുകൾ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുകയാണ്. പോളിസി ഒരു, അറ്റ്ലീസ്റ്റ് ഞാനൊരു ട്രാൻസ്ജെൻഡർ ആണ്, ഞാൻ കേരളത്തിലുള്ളതാണെന്ന് പറയാൻ വേണ്ടി ഒരു ഐഡന്റിറ്റി കാർഡ് പോലും ഇന്ന് സർക്കാർ തരാൻ തയ്യാറാവുന്നില്ല. ട്രാൻസ്ജെൻഡറുകൾക്ക് സംരക്ഷണവും മെച്ചപ്പെട്ട ജീവിത സാഹചര്യവും ഒരുക്കാൻ വേണ്ടത് ചെയ്യുമെന്ന് സഭാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പൊലീത്ത ഉറപ്പു നൽകി. സ്വന്തമായിരിക്കുന്നതായ, അതേ സ്വന്തം രക്തവുമായിരിക്കുന്നവരെ അംഗീകരിക്കുവാൻ ഇന്നത്തെ സമൂഹത്തിലുള്ളതാണ് വികലിത മനോഭാവത്തെ ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു. ഞങ്ങൾ തിരുസന്നിധിയിൽ മാപ്പ് അപേക്ഷിക്കുന്നു. മാരാമൺ കൺവെൻഷൻ പോലൊരു വേദിയിൽ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരത്തിന് നന്ദി പറഞ്ഞാണ് ട്രാൻസ്ജെൻഡറുകൾ വേദി വിട്ടത്. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.